വേദിയിൽ ഉപവിഷ്ടരായിരുന്ന സമുദായ നേതാക്കളെ, ബഹുമാനപ്പെട്ട ചേത്തലച്ച, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഈ സമ്മേളനത്തിൽ ഒരു ചരിത്ര സംഭവമായ സമ്മേളനത്തിൽ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. സാക്ഷിയാകുവാൻ അവസരം തന്ന എൻ്റെ തറവാട്ടിലെ കാരണവന്മാർക്കും എൻ്റെ സഹോദരി സഹോദരന്മാർക്കും വിനയത്തിൻ്റെ കൂപ്പുകൾ. അമേരിക്കയിലെ എല്ലാ ജ്ഞാനകാരെയും പ്രതിനിധീകരിച്ച് ഇവിടെ നിൽക്കുവാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യവും ദൈവാനുഗ്രഹവുമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്നലെയാണ് ഞാൻ വന്നത്, ഇന്നലെ ബാംഗ്ലൂർ വന്നു, അപ്പോൾ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വരാൻ സാധിച്ചത് ഒരു പക്ഷേ ഒരു ഭാഗ്യം തന്നെയാണ്. അമേരിക്കയിലെ ജ്ഞാനകാരെ പറ്റി ധാരാളം ഊഹാഭാവങ്ങളുടെ പരക്കുന്നുണ്ട്. അമേരിക്കയിലെ ജ്ഞാനകാരെല്ലാം സമുദായത്തിൽ വെള്ളം ചേർക്കാൻ സമ്മതിച്ചവരാണെന്നും അതുകൊണ്ടാണ് അവർ പള്ളികളിൽ പോയി സഹകരിക്കുന്നതെന്നൊക്കെ ധാരാളം കിംവദന്തികൾ ഇവിടെ പരക്കുന്നുണ്ട് എന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ അറിയുവാൻ സാധിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമായി ആധികാരികമായിട്ട് പറയുവാൻ സാധിക്കും, അമേരിക്കയിലെ ജ്ഞാനകാർ പള്ളിയിൽ പോകുന്നത് കുർബാന കാരണം, അല്ലാതെ അമേരിക്കയിലെ ജ്ഞാനകാരാൽ ഇന്നും എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും സമുദായത്തിൽ വെള്ളം ചേർക്കാൻ യാതൊരു കാരണവശാലും കൂട്ടു നിൽക്കുകയോ സമ്മതിക്കുകയോ ചെയ്യില്ലെന്ന് അവരുടെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എനിക്ക് ഒരു ഊമക്കത്ത് അയച്ചു. കാരണം ഇത് ഊമക്കത്തിൻ്റെ കാരണമാണ്. പല ബ്ലോഗുകളിലുമൊക്കെ സമുദായത്തിന് വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരെ അപമാനിക്കുക, അവരെപ്പറ്റി അതിർത്തിപ്പെട്ട് എഴുതുക എന്നുള്ളത് പലരുടെയും വിനോദമാണ്. പലപ്പോഴും അത് വൈദികർക്കെതിരാണെന്നും നെത്രാന്മാർക്കെതിരാണെന്നും രൂപതയ്ക്കെതിരാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ വളരെയധികം ആൾക്കാർ ശ്രമിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, സ്നാനായ മെത്രാൻ്റെ കീഴിൽ ലോകത്തുള്ള എല്ലാ ജ്ഞാനക്കാരും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെ മെത്രാനെതിരെ ഒരു പഠനയക്കലാണ്? ലോകത്തിലുള്ള എല്ലാ ജ്ഞാനായക്കാരും ജ്ഞാനായ രൂപതയുടെ കീഴിൽ കോട്ടയം ആണ് നിൽക്കേണ്ടത് എന്ന് പറയുന്നത് എങ്ങനെ രൂപതയ്ക്കെതിരാണ്? ലോകത്തുള്ള എല്ലാ ജ്ഞാനായക്കാരും ജ്ഞാനായ വൈദികരാകും വെള്ളം ചേർക്കാത്ത ഇടവകളിൽ ഭാഗമാകാറാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വൈദികർക്ക് എതിരാകുന്നത്? ഇത് നടന്നു കിട്ടിയാൽ ആരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ? നമ്മളും നമ്മളുടെ കൂടെയുള്ള വൈദിക സഹോദരരും നമ്മളെ ഭരിക്കുന്ന മെത്രാന്മാരും നമ്മളുടെ രൂപതയുമല്ലേ ഇതിനകത്ത് സത്യത്തിൽ അവസാനം നമ്മൾ ഇതിനകത്ത് വിജയികളാകുന്നു. അപ്പോൾ അതിനാൽ എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുവാനുള്ള വേദികളല്ലാതെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് ഇന്ന് ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. 100 കൊല്ലങ്ങൾക്ക് ശേഷം 100 120 കൊല്ലങ്ങൾക്ക് ശേഷം ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. അന്ന് ഇതിൽ ഒരുമിച്ച് നിന്ന് ഈ ഒപ്പുശേഖരണം ഭംഗിയായി വിജയിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. കാരണം വൈദികരും ആത്മായ സഹോദരങ്ങളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ സമുദായത്തിന് ഭാവിയുള്ളൂ. ഒന്നിച്ചു നിന്നപ്പോഴൊക്കെ ഈ സമുദായത്തിന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ വാങ്ങി നേടിയെടുത്തിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞ ഈ ബ്ലോക്ക് ഭൂമക്കത്തിൻ്റെ കാര്യം പറഞ്ഞത് വേറൊന്നുമല്ല, KCCNA പ്രസിഡന്റിന് ഹിപ്പോ പൊട്ടാമസിന്റെ തൊലിക്കെട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു ഏതോ ഒരു മാന്യം എഴുതിയത്. ഇവിടുത്തെ ഈ മീറ്റിംഗിൽ ഞാൻ പ്രസംഗിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നാളെ ഭൂമക്കത്തിൽ വന്നേക്കാം. അപ്പോഴൊക്കെ ഓർക്കുക, KCCNA പ്രസിഡന്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാഗ്യമാണ്. പക്ഷേ എൻ്റെ തൊലിക്കെട്ടി എന്ന് പറയുന്നത് 1700 കൊല്ലത്തെ പരിശ്രമം കൊണ്ട് എൻ്റെ പൂർവികർ എനിക്ക് നേടിത്തന്ന അല്ലെങ്കിൽ അണിയിച്ചൊരുക്കിയ ഒരു ചട്ടയാണ്. ഉടനെയൊന്നും അതിൽ യാതൊരു ശക്തിക്ഷയവും ഉണ്ടാവില്ല, അതിനാരും വ്യാമോഹിക്കുകയില്ല. അങ്ങനെയുള്ളൊരു പടച്ചട്ട സമുദായത്തെ സ്നേഹിക്കുന്ന നിങ്ങളിൽ എല്ലാവരും ഉണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. രാജ്യത്തുമായി കൂട്ടറിൽ കയറി വന്ന കപ്പലിനെ വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചത്. അത് സൂക്ഷിക്കുവാൻ വേണ്ടി രക്തവും വിയർപ്പും സമുദായങ്ങളുടെ ജീവൻ തന്നെയും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ പ്രതിരോധം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ജ്ഞാനായ സമുദായത്തിന് വേണ്ടി മാത്രമായി ഒരു ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെ ആവിഷ്കാരമായി കോട്ടയം യുവത അനുവദിച്ചത്. അതിന് 100 ആണ്ടുകളുടെ ചരിത്രമുണ്ട്, ത്യാഗമുണ്ട്. ചരിത്രത്തെ തിരുത്തി എഴുതാൻ ശ്രമിക്കുന്ന ഒരുപക്ഷെ പറഞ്ഞേക്കാൻ വിശുദ്ധ 10-ാം പിയൂസിന് തെറ്റുപറ്റിയത് അല്ലെങ്കിൽ സോമശ വിഭാഗദൃഷ്ടിയുടെ അടിസ്ഥാനത്തിലല്ല രൂപത കിട്ടിയത് എന്നൊക്കെ. എന്നാൽ മാറ്റി ഇല്ലാതെ നാളാകം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഐക്കോട്ട് ഞാൻ 1-2 പാസേജസ് വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ രൂപതയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നൊരു കാര്യമാണ്, 15 നൂറ്റാണ്ടുകളോളം രക്തസംബന്ധമായ വിവാഹസംബന്ധമായ യാതൊരു ബന്ധവും കൂടാതെ ഇരുകൂട്ടരും ജീവിക്കുന്നു എന്നുള്ളത്. എന്നാൽ അത് മാത്രമല്ല, പിന്നെയും നാലാകാം പുസ്തകത്തിൽ
നമ്മുടെ പ്രധാനമായി ഒന്നാമതായി അനുകൂലമായി വന്ന ന്യായവും കാരണവും തെക്കും ഭാഗക്കാരായ നമ്മൾ ക്രിസ്തത്വം നാലാം നൂറ്റാണ്ടിൽ സിറിയ മുതലായ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് കനാത്തോമയുടെ കൂടി കേരളത്തിൽ കുടിയേറിയ സുറിയാനിക്കാരുടെ സന്താനങ്ങൾ ഇന്നോളവും നാട്ടുകാരായ ഇതര ക്രിസ്ത്യാനികളുമായി യാതൊരു വിവാഹവും സമ്പത്തവും കൂടാതെ ഒരു പ്രത്യേക ജാതിയായി നിന്നു വരുന്നു എന്നുള്ളതുമാണ്. തെക്കും ഭാഗക്കാർ ഒരു പ്രത്യേക സമുദായക്കാരാണെന്നും മലയാളത്തിൽ കുടിയേറിയ പൂർവ്വ സുറിയാനിക്കാരുടെ സന്താനങ്ങളാണെന്നും നാട്ടു ക്രിസ്ത്യാനികളായ വടക്കം ഭാഗങ്ങളോട് യാതൊരു കെട്ടുപാടും ഇല്ലെന്നും മറ്റുമുള്ള അവസ്ഥ ചരിത്ര രേഖകളെ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു ഒരു വിവരണം എഴുതി കൊടുക്കുന്നതിന് പ്രൊപ്പഗാൻഡ ഭരമേൽപ്പിച്ചു. അതുകൊണ്ട് നമുക്കെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നമ്മുടെ അടിസ്ഥാനം എന്തായിരുന്നു, എവിടെയാണ് നാം തുടങ്ങിയത്. ഈ കഴിഞ്ഞ നൂറിലേറെ വർഷങ്ങളിൽ കാലാകാലങ്ങളിൽ അധികാരത്തിലെ ആത്മീയ നേതാക്കന്മാർ ഈ സമുദായത്തിന് സ്വഭാവപരമായി ലഭിച്ച അംഗീകാരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു. കർദ്ദിനാൾ വർത്തിപ്പിതാവിന്റെ ഭാഷയിൽ ഏവർക്കും അസൂയ ഉളവാക്കുന്ന ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാക്കി അതിനെ വളർന്നു. ഇത് വർത്തിപ്പിതാവ് ഓർലാൻഡോയിലെ 2002 കൺവെൻഷനിൽ പറഞ്ഞതാണ്. ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണ് ജാനയ സമുദായം. കാലാകാലങ്ങളിൽ ഈ കൊച്ചു സമുദായത്തിന്റെ അഭിമാനമായ സഭാ സംവിധാനത്തിനെതിരെ നീക്കങ്ങളുണ്ടായപ്പോഴെല്ലാം അവയ്ക്കെതിരെ ശക്തമായ തടവാൾ ഉയർത്താൻ അവരാരും മരിച്ചിരുന്നില്ല. 1940 മലബാറിൽ സ്വന്തമായി പള്ളികൾ ചുളപ്പുറങ്ങൾ പിതാവ് സ്ഥാപിക്കുമ്പോഴും 1995 അയൽക്കൂട്ട് റാദർ ക്ലോസ് ഡൗൺ ദ മിഷൻ ആൻഡ് കോംപ്രമൈസിംഗ് ഓൺ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പുതുശ്ശേരി പിതാവ് ഷിക്കാഗോയിലെ കാർഡിനിൽ എഴുതുമ്പോഴും അധികാര പരിധിയുടെ ഒഴിവ് കഴിവ് നമ്മുടെ മെത്രാന്മാർ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് എപ്പോഴോ എവിടെയോ ഒരു ബലക്ഷയം അനുഭവപ്പെടുന്നു. ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള ഒരു ആർജവുമില്ലായ്മ ആർക്കൊക്കെയോ ഉള്ളതുപോലെ പണ്ടൊക്കെ ശത്രുക്കൾ കപ്പലിന് പുറത്തായിരുന്നെങ്കിൽ ആരൊക്കെയോ കപ്പലിനുള്ളിൽ നിന്ന് നമുക്കെതിരെ പടനയക്കുന്ന ഒരു അനുഭവം. ചരിത്രങ്ങൾ തിരുത്തി എഴുതുവാൻ ബന്ധം കൊടുന്തനെ സമുദായത്തിലെ സഭാവിഭാഗത്തിന് മാറ്റാൻ പറ്റാത്ത അതിർവരങ്ങൾ. ചിലരാരെങ്കിലും ശത്രുപാളയത്തിൽ ചേർന്നോ എന്ന് സമുദായത്തിന് സംശയം, അല്ലെങ്കിൽ അർഹിക്കാത്തവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി വിലക്കെടുക്കോ എന്ന സംശയം. ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസിനും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി ചുരുക്കം ചില അന്മായ സുഹൃത്തുക്കളും ഈ സമുദായത്തിനെതിരെ പാലം വലിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള തോന്നി. ഊമക്കത്തുകളും രോഗങ്ങളും പ്രവഹിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഈ സമുദായത്തിന് പുതുമയല്ല എന്ന് പറയുവാൻ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. കാരണം മത്തായി മാമി അച്ഛൻ ഒരു വികാരി നേതാവായി നിയമിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിനെതിരെയും ഇതുപോലുള്ള ഊമക്കത്തുകൾ അന്നും ഉണ്ടായിരുന്നു. നാളാഗമ പുസ്തകത്തിൽ പറയുന്നു, വടക്കും ഭാഗങ്ങളിൽ ലിംഗിപരമറിയും വ്യസനവും ഇളക്കവും ഉണ്ടാകാനില്ല. ചങ്ങനാശ്ശേരി ദിവസത്തിൽ ഒരു തെക്കും ഭാഗം മെത്രനായി നിയമിക്കപ്പെട്ട വാർത്ത വടക്കം ഭാഗങ്ങളുടെ മനസ്സിനെ ഒട്ടാകെ കുലുക്കി. ഊരും പേരുമില്ലാത്ത പല എഴുത്തുകൾ അന്നും ഇന്നും വാശിയും വഴക്കും ഉണ്ടാക്കത്തക്ക വിധത്തിൽ പുറപ്പെടാൻ തുടങ്ങി. അവിടെ ഇവിടെ ആലോചനകൾക്കും കൂട്ടം കൂടുവാൻ തുടങ്ങി. ദലഗതിനും പ്രൊപ്പഗണ്ടയ്ക്കും ഹർജികളും കമ്പികളും പടിപടിയായി അയച്ചു തുടങ്ങി. എന്താണ് സുഹൃത്തുക്കളെ അന്ന് ഇന്നും തമ്മിലുള്ള വ്യത്യാസം? അന്ന് പേപ്പറിൽ എഴുതി, ഇന്ന് കമ്പ്യൂട്ടറിലും ബ്ലോഗിലും എഴുതി. ഉദ്ദേശം ഒന്ന് തന്നെ. എന്നാൽ ഊമക്കത്തുകൾക്കോ ഭീഷണികൾക്കോ ഈ സമുദായത്തിന്റെ ആത്മാഭിമാനത്തെ തകർക്കുവാൻ കഴിയുമെന്ന് ഒരിക്കലും വ്യാമോഹിക്കില്ല. ഒരു വ്യത്യാസം, അന്ന് സമുദായത്തിന് പുറത്തുനിന്നായിരുന്നുവെങ്കിൽ ഇന്ന് അത് അകത്തു നിന്നും ഉണ്ട് എന്ന് മാത്രം. നാം പൂർണ്ണമായി വിശ്വസിച്ച ചിലരെയെങ്കിലും ആരോ വിലക്കെടുത്തിയിരിക്കുന്നു. ഇതുപോലെ അനുഭവം നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നവർ പുറംവാതിലൂടെ കയറി നമ്മുടെ സമൂഹ സംവിധാനത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് പോലെ. അധികാരപരിധിയുടെ അതിപുറം കണ്ട് അറച്ചു നിൽക്കുന്നവർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ഇന്ന് 40% സമുദായങ്ങൾ കോട്ടയം ജില്ലയുടെ പുറത്താണ്. അവരുടെ മക്കൾ വളർന്നു വരുന്നത് നമ്മുടെ രൂപതയുമായി വൈകാരികമായ ഒരു അടുപ്പവും ഇല്ലാതെയാണ്. 15-20 കഴിയുമ്പോൾ കോട്ടയം രൂപതയെ അറിയുന്ന ജ്ഞാനായക്കാരേക്കാൾ കോട്ടയം രൂപതയെ അറിയാത്ത ജ്ഞാനായക്കാരായിരിക്കും സമുദായത്തിൽ അധികം. ഇത്തരണത്തിൽ മാത്യു പിതാവിന്റെ ദീർഘവീക്ഷണം നമ്മുടെ ആത്മീയ നേതാക്കൾക്ക് ആവശ്യമാണ്. ഒരു കോട്ടിവിടെ നാളാഗമ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. തെക്കും ഭാഗങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തൃപ്തരായി തല്ല ഇരിപ്പ്. ഈ കിടപ്പ് പിൽക്കാലത്ത് തങ്ങൾക്ക് ദോഷമായി ഭവിക്കുമെന്നാണ് അവരുടെ ഭയം. അത്രയുമല്ല, ഈ കിടപ്പിൽ ചുങ്കം കരിങ്കുന്ന ഉദയം പേരും ബ്രഹ്മങ്ങളും വാരപ്പെട്ടി എന്നീ തെക്കും ഭാഗ സമുദായത്തിലെ പള്ളികൾ എറണാകുളം ദിവസത്തിലായി പോയതുകൊണ്ട് ആ പള്ളിക്കാർക്ക് മാത്രമല്ല ബാക്കി നമ്മുടെ എല്ലാ പള്ളിക്കാർക്കും വളരെ വ്യസനവും വല്ലായ്മയും ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഇനിയും ഒരു പുതിയ മിസമുണ്ടാകുന്ന പക്ഷം തെക്കും ഭാഗ സമുദായം ആ മിസത്തിലും കുറെ ഉൾപ്പെട്ട്
ഇല്ലാതായി ചിതറിപ്പോയിക്കുമോ പോകുമെന്നുള്ള ഭയവും ഉണ്ടായിരുന്നു. എന്നാൽ നോക്കുക, അന്ന് സംഭവിച്ച കാര്യങ്ങളല്ല ഇന്നും നമ്മൾ സംഭവിക്കുന്നത്. സമുദായങ്ങൾ എവിടെയായിരുന്നാലും അവരുടെ മെത്രാൻ ഞാനായിരിക്കുന്നത് തൻ്റെ ഇടത്തോടെ പറയുവാൻ കോട്ടയം മെത്രാന് സാധിക്കണം. ഇല്ലെങ്കിൽ ബാക്കി പിതാവ് ഭയത്തിന് ഇനി സംഭവിക്കും. ലോകത്തിലുള്ള നാരായക്കാരെല്ലാവരും പല രൂപതകളിലായി ചിതറിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞതുപോലെ 15-20 വർഷം കൊണ്ട് ഒരു വർഷം ഗ്രാനായക്കാരൻ ഗ്രാനായി ഇതര രൂപതകളിലാണ്. നമ്മളോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന ചെറിയ തിന്മ ഒരു വലിയ തിന്മയായി നമ്മുടെ സ്വന്തം സഭാ സംവിധാനത്തിൽ ലിക്വിഡേഷന് കാരണമാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭൂരിപക്ഷം രൂപതയ്ക്കുള്ളിൽ ഗ്രാനായത്തിന് പുറത്തുള്ള രൂപതകളിലായാൽ പലവർക്കും കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. കാരണം അന്നും ആർക്കെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് പുതിയ പരിധികൾ നിശ്ചയിക്കാൻ ശ്രമിച്ചേക്കാം. നമ്മുടെ സമുദായങ്ങൾ പാലയിലേക്കും ചങ്ങനാശ്ശേരിയിലേക്കും ഒക്കെ മാറാൻ നിർബന്ധിതരായേക്കാം. കോട്ടയം രൂപതയുടെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമോ വേണ്ടയോ എന്ന് റോമിലേക്ക് എഴുതിയിട്ട് അധികം നാളായിട്ടില്ല എന്ന് നമ്മൾ ആരും മറക്കരുത്. ഇനി നമ്മുടെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നോർത്ത് അമേരിക്കക്കാരുടെ മാത്രം പ്രശ്നമല്ല. എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയാണ്. നോർത്ത് അമേരിക്കയിലെ KBCN ഭാരവാഹികളെല്ലാം ഞങ്ങളോട് പല പ്രാവശ്യം ഫോണിൽ അറിയിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ്മ, ഈ മുന്നേറ്റം, ഈ സമുദായത്തിന്റെ നിലനിൽപ്പിനുള്ള ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ധാരാളം കിംവദന്തികളുണ്ടാവും. നമ്മളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ധാരാളം ഉണ്ടാവും. അതിൻ്റെ എല്ലാം പുറകിൽ ഈ സമുദായം മുമ്പോട്ട് കടന്നു പോകുമെന്നും ഈ സമുദായം സക്സസ്ഫുൾ ആയി അവസാനം ഭവിക്കുമെന്നുമുള്ള ആ പേടി കൊണ്ടാണെന്ന് ഓർത്ത് ഈ സമുദായ കാര്യത്തിലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നായിട്ട് നിൽക്കണം. ഇനി നമ്മൾ ക്ലാനായ ഇടവാമൃത്തത്തെപ്പറ്റി കൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ക്ലാനായ സമുദായങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഇടപെടലൊക്കെ കോഴിക്കൂട്ടൽ പാമ്പ് കുഞ്ഞുങ്ങളെയും മീനിക്കുഞ്ഞുങ്ങളെയും കൂടി പ്രവേശിക്കുന്ന പോലെ പുറത്തുനിന്നുള്ളവരെ കേൾക്കുവാൻ കയറ്റുവാൻ ഒരു ശ്രമം. അതിന് അഡ്ജസ്റ്റ്മെൻ്റ്, പ്രിസ്ക്രിപ്റ്റ് എന്നൊക്കെയുള്ള ജസ്റ്റിഫിക്കേഷൻസ്. അതിനുശേഷം കൂടിൻ്റെ കാവലിനായി പടവാള നീങ്ങി കാവൽക്കാരെ നിർത്തുക. സൗകര്യപൂർവ്വം പുറത്തു വശത്തെ 1-2 പട്ടിക കഷ്ണങ്ങൾ എടുത്തു മാറ്റി അതിലൂടെ വീണ്ടും പാമ്പിനെ തീരുകയും അകത്ത് കയറുവാനുള്ള അവസരം ഉണ്ടാക്കുക. ഇന്ന് ഇതിനെ നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇന്ന് പുറത്താണെങ്കിലും നാളെ കിരിയും പാമ്പും നമ്മുടെ അരമനയിൽ തന്നെ താമസമാക്കും. നാം കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാത്തു കൊത്തിക്കൊണ്ട് പോകും. അന്നും അതിന് അവസാന പാടുവാൻ ആത്മീയ നേതാക്കളിൽ ചിലരെങ്കിലും, ആത്മായ സഹോദരങ്ങളിൽ ചിലരെങ്കിലും ഞങ്ങളുടെ അമേരിക്കൻ ഭാഷയിൽ പറഞ്ഞ പ്ലാൻ ചെയ്യേണ്ടത് ഉണ്ടായേക്കാം. പള്ളികളുടെ നെയിം ബോർഡിൽ ക്ലാനായ എന്ന് എഴുതിയാൽ മാത്രം ഒരു ഇടവക ക്ലാനായ ഇടവകയാകുകയില്ല. പള്ളിക്കകത്തേക്ക് കയറിയാൽ അമേരിക്കയിലാണെങ്കിൽ വെളുമ്പരെയും കറുത്തവരെയും ചൈനീസുകാരെയും എല്ലാം കാണിച്ച് ഇവരും ക്ലാനായക്കാരാണെന്ന് പറയേണ്ട ഗതികേട് ഈ സമുദായം തീർച്ചയായിട്ടും അർഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഗതികേട് ഞങ്ങളുടെ മക്കളോട് പറയാനുള്ള അവസരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള തിന്മകൾ ചെയ്യുവാൻ സമുദായങ്ങളെ നിർബന്ധിക്കരുത്. ഭൂരിപക്ഷം ക്നായക്കാരനല്ലാത്തതിൻ്റെ കൂടെ തന്നെ ക്നായക്കാരനല്ലാത്ത ഒരാളെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹമാണ് നിങ്ങളുടെ മെത്രാനെന്നും ഞങ്ങളുടെ മക്കളോട് പറയുവാൻ അവസരം ഉണ്ടാകരുത്. കാരണം ഞങ്ങളുടെ മക്കൾ കുറേ കഴിയുമ്പോൾ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തവരായി മാറും. അതാണ് പുറത്ത് ജീവിക്കുന്ന ക്നായക്കാരുടെ സങ്കടം. ഭാവിയിൽ വലിയ തിന്മകൾ ചെറിയ അവസാനിക്കാൻ സാധ്യതയുള്ള ചെറിയ തിന്മകൾ ഇന്ന് ചെയ്യുവാൻ യാതൊരു കാരണവശാല സമുദായങ്ങളെ നിർബന്ധിക്കരുത്. എന്തായാലും ഈ നോർത്ത് അമേരിക്കയിൽ നടക്കുന്നത് തിന്മയാണെന്ന് തിരിച്ചറിയുക ഈ സമുദായം ദൈവപരിപാലനയിൽ കഴിയുന്ന ഒരു സമൂഹമാണെന്നതിന് തെളിവാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ തുടരണമോ എന്ന സമുദായങ്ങൾ തീരുമാനിക്കണം. അതുപോലെ നോർത്ത് അമേരിക്കയുടെ പുറത്തുള്ള സമുദായങ്ങൾ തിന്മയിൽ വീഴാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പറ്റിയ അബദ്ധങ്ങൾ ധാരാളം മതി, ഇനി പറ്റാതെ സൂക്ഷിക്കുക. ഇംഗ്ലീഷിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചൊല്ലുണ്ട്, വൈസ് വിൽ ലേൺ ഫ്രം അതേഴ്സ് എക്സ്പീരിയൻസ്. ബുദ്ധിയുള്ളവർ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കും. ഫൂൾസ് വിൽ ലേൺ ഫ്രം ദെയർ ഓൺ എക്സ്പീരിയൻസ്. വിട്ടികൾ അവരുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ചിലപ്പോൾ പഠിച്ചേക്കാം. ഇഡിയറ്റ്സ് വിൽ നെവർ ലേൺ. പമ്പര വിട്ടികൾ ഒരിക്കലും പഠിക്കുകയില്ല. നമുക്ക് പമ്പര വിട്ടികളാകാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കാം. വൈദിക ശ്രേഷ്ഠര് ഇട്ടിത്തമ്മൻ തത്തനാരെ പോലെയുള്ള നിങ്ങളിലില്ലേ, ഉണർന്നെഴുന്നേൽക്കുക. എനിക്ക് ശേഷം എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. നിങ്ങളുടെ സ്ഥാനവും മാനവും എല്ലാം ഈ സമുദായത്തിൻ്റെയും സമുദായങ്ങളുടെയും പേരിൽ മാത്രം കിട്ടിയതാണ്. നിങ്ങളിരിക്കുന്ന കസേരയെ തിരിച്ചറിയൂ, അതിനോട് നീതി പുലർത്തൂ. എൻ്റെ ലോകമെമ്പാടുമുള്ള ക്നാനായ സഹോദരങ്ങൾ, നമ്മുടെ പൂർവികൾ ത്യാഗപൂർവ്വം കത്തിച്ച് കെടാതെ സൂക്ഷിക്കുവാൻ നമ്മെ ഏൽപ്പിച്ച ക്നാനായ ദീപം കെടാതെ സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. അല്പം സ്വല്പം കാര്യലാഭത്തിന് വേണ്ടി, സ്ഥാനമാനത്തിനു വേണ്ടി സമുദായത്തെ ഒറ്റിപ്പെടുത്തുന്ന ആൾക്കാരെ തിരിച്ചറിയണം.
പ്രാണായ സമുദായത്തെ സംരക്ഷിക്കുവാൻ പ്രാണായ സമുദായ താല്പര്യം സംരക്ഷിക്കുവാൻ കഴിയാത്ത പ്രാണായ ഇടങ്ങളെ സംരക്ഷിക്കേണ്ടി വരുന്ന തിന്മ ചെയ്യാതിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കുഞ്ഞാടുകളാകുന്ന സമുദായങ്ങളെ തമ്മിൽ തല്ലിച്ച് അതിൽ അഭിമാനം കൊള്ളുന്നവരെ തിരിച്ചറിയുക. ക്നാനായക്കാരുടെ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള കടുത്തിരുത്തിയിലെ കൽക്കുരിശിങ്കിൽ തന്നെയാകട്ടെ നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണം. ലോകത്തിലുള്ള ക്നാനായക്കാരുടെ എല്ലാം എത്രാൻ കോട്ടയം എത്രാനാകുന്നത് വരെ നമുക്ക് വിശ്രമമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം. അതുപോലെ ഈ കൽക്കുരിശ് സാക്ഷിയാക്കി ലോകത്തെവിടെയായാലും ക്നാനായ ഇടവേളയിൽ വെള്ളം ചേർക്കാൻ സമ്മതിക്കില്ല എന്നും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഈ ഒപ്പുശേഖരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മൾ ഒന്നുകൂടെ ഒന്ന് പാടിയെങ്കിലും ഒന്നുകൂടി ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. മത്തോ നന്മയാലും തുടങ്ങുന്നു നന്മ.